മർത്ത എൻ മേരിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവം സ്വാഗതം ആലുവ കാർമൽ കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ സിസ്റ്റർ പ്രഭാ ഗ്രേസ് സി എം സിയാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത് മൂല്യച്യുതികൾ നേരിടുന്ന ആതുര ശുശ്രൂഷാരംഗത്ത് ദൈവവിശ്വാസവും മാനുഷിക മൂല്യങ്ങളുമുള്ള സേവന തൽപരരായ വ്യക്തികളെ പരിശീലിപ്പിക്കുന്നതിന് ദൃഢനിശ്ചയം ചെയ്ത ഒരു സന്യാസിനി സിസ്റ്റർ പ്രഭാഗ്രീസ് സി എം സി ആലുവ ചുണങ്ങംവേലിയിലെ കാർമൽ ഹോസ്പിറ്റലിൽ ഒരു നേഴ്സായി ആരംഭിച്ച ഔദ്യോഗിക ജീവിതം രോഗി പരിപാലനത്തിൽ തൻ്റെ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്നതിനൊപ്പം പരിശുദ്ധ മാതാവിനോടുള്ള ഭക്തിയിലും തൻ്റെ വിദ്യാർത്ഥികളെ വളർത്തുകയായിരുന്നു ആലുവ കാർമൽ കോളേജ് ഓഫ് നേഴ്സിംഗിന്റെ പ്രിൻസിപ്പലായി ഉയർത്തപ്പെട്ട സിസ്റ്റർ പ്രഭാഗ്രീസ് പരിശുദ്ധ മാതാവിൻ്റെ വിവിധ തിരുനാൾ തിരുനാളാഘോഷങ്ങളെക്കുറിച്ച്

ഞാൻ ഓർക്കുന്ന ഒരു കുട്ടി കല്യാണം കഴിയാതെ വളരെയധികം വിഷമിച്ച് നടക്കുമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നീ ഇങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കെ അവളുടെ ജീവിതത്തിൽ അത് ഒരു പുതിയ അനുഭവമായിരുന്നു കുറച്ച് നാളുകൾ അവൾ പ്രാർത്ഥിച്ചു അങ്ങനെ അവളുടെ വിവാഹം വളരെ സ്മൂത്തായിട്ട് ഈവൻ പൈസയൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അവർക്ക് പക്ഷെ അതെല്ലാം ഓരോരുത്തരുടെ സഹായിച്ച് എത്രയും വേഗം നന്നായിട്ട് ആ വിവാഹം നടക്കാനും തുടർന്നും അവൾ ആ പ്രാർത്ഥനയിൽ നിലനിൽക്കാനും ഒക്കെ ഇടയാകുന്നുണ്ട് പണ്ട് കാലത്ത് നമ്മുടെ കുടുംബങ്ങളുടെ ഒരു സായാഹ്നങ്ങളിൽ നിന്ന് മാറി വരുന്ന വരുന്നൊരു സാഹചര്യമാണ് കുട്ടികൾക്കാണെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു പക്ഷെ ആശ്രയിക്കേണ്ടാത്തവരെ പോലും ആശ്രയിച്ചു എന്ന് വരാം അപ്പം ഇന്നത്തെ കുട്ടികളിൽ ജപമാലയുടെ ഒരു ശക്തി പകർന്നു കൊടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ സിസ്റ്റർക്ക് പറയാവുന്ന വാക്കുകൾ എന്തായിരിക്കും ഞാൻ പലപ്പോഴും ക്ലാസ്സുകൾ എടുക്കാൻ പോകുമ്പോൾ കുട്ടി ആര് ഇപ്പം അമ്മമാരായാലും യൂത്ത് ആയാലും ഇപ്പം ഗേൾസ് മാത്രം ഏത് കാറ്റഗറിക്ക് എടുത്താലും ഒരു ചോദ്യം ഞാൻ ചോദിച്ചിരിക്കും ആരുടെയൊക്കെ വീട്ടിൽ ജപമാല ഒരു പൂർണ്ണ ജപമാല ചൊല്ലുന്നുണ്ടെന്ന് അപ്പോൾ ഇപ്പോഴും ആൾക്കാർ കൈ കൈപൊക്കേണ്ടത് വളരെ കുറച്ചാണ് അതെനിക്ക് ഒത്തിരി വേദന തോന്നാറുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ വീട്ടിൽ എന്നും ജപമാല ചൊല്ലി ചൊല്ലിയിട്ടാണ് ഞങ്ങളെ കിടത്തുള്ളു അമ്മ അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കേട്ട് വഴിയിലൂടെ പോകുന്നവർ നോക്കി നിൽക്കും ഞങ്ങൾ അഞ്ച് കുട്ടി ആറ് പിള്ളേരുണ്ടല്ലോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കേട്ട് വഴിയിലൂടെ പോകുന്നവർ കേട്ട് നിൽക്കാറുണ്ട് ആ ഒരു അനുഭവം എനിക്കുള്ളത് കൊണ്ട് ഇവരോട് പറയും നിങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കും ഒത്തിരി കാര്യങ്ങൾ ദൈവം നമ്മുടെ കുടുംബത്ത് നടത്തും നിങ്ങൾ അമ്മയും അപ്പനും മക്കളും ഒരുമിച്ച് അപ്പം പലപ്പോഴും അവർ പറയുന്നത് അപ്പമരുമ സമയമായി ഇപ്പം വരാറില്ല അല്ലെങ്കിൽ ആങ്ങളമാര് പ്രാർത്ഥിക്കാതിരിക്കാറില്ല അങ്ങനെ പറയുന്നവരുണ്ട് അവരോട് ഞാൻ പറയും നിങ്ങൾ ഒന്നിച്ച് ഉള്ളവർ പ്രാർത്ഥിക്കേ മാറ്റങ്ങൾ ഉണ്ടാകും ആ കുടുംബ പ്രാർത്ഥനയിൽ ജപമാല ചേർക്കണമെന്ന് എവിടെയൊക്കെ പോകുന്നു ആരോടൊക്കെ പറയുന്നു ഞാൻ അത് പറയാൻ ശ്രമിക്കാറുണ്ട് കുട്ടികളിൽ അമ്മയെക്കുറിച്ച് ജപമാല ഭക്തിയെക്കുറിച്ച് കൊടുക്കണമെന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് ഇപ്പോൾ കുട്ടികളിൽ ജപമാല കൊണ്ടുവരാനുള്ളത് ഇപ്പോൾ ഞങ്ങളുടെ ഹോസ്റ്റലിലാണെങ്കിൽ എല്ലാ ദിവസവും ജപമാല കുട്ടി ചെല്ലുവാനായിട്ട് കുട്ടികൾക്ക് പ്രത്യേക സമയമുണ്ട് പോലെ എവിടെ നമ്മൾ കുട്ടികളുമായിട്ട് ഇടപെടുന്ന അവരോട് ഞാൻ ജപമാല ധരിക്കണമെന്ന് പണ്ട് ഞാനൊരു വാ ഒരു ജപമാല ധരിച്ച് പോയതിൻ്റെ ഒരു കുട്ടിയുടെ അനുഭവസാക്ഷ്യം മെസ്സേജിൽ വന്നതും വായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഷാലോമിലുണ്ടായിരുന്നു ഒരു കാട്ടുപ്രദേശത്തോടു കൂടി ഒരു പെൺകുട്ടി പോവുക അപ്പോൾ അവളെ ഉപദ്രവിക്കാനായിട്ട് ഒരുത്തൻ അവിടെ നിപ്പുണ്ടായിരുന്നു അപ്പോൾ അവളെ ജപമാല കയ്യിലെടുത്ത് ഇങ്ങനെ മുറുക്കി പിടിച്ചുകൊണ്ട് അവളങ്ങനെ ജപമാല ചൊല്ലിപ്പോയി പക്ഷെ അവനൊന്നും ചെയ്തില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്ന കുട്ടികളെ അവൻ ആക്രമിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൾ ചോദിച്ചു എന്ന് പറഞ്ഞു ഈ കുട്ടി എൻ്റെ എന്നെത്തോടെ നിൻ്റെ കൂടെ ഒരു പരിവാരം നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ഞാൻ ഉപദ്രവിക്കുന്നത് അപ്പോൾ അതെൻ്റെ മനസ്സിലാകുന്നു വളരെ ടച്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ കുട്ടികളോട് പറയും എത്ര സ്വർണ്ണിട്ടാലും നിങ്ങളെ ഉപദ്രവിക്കാൻ ആൾക്കാർക്ക് സാധിക്കും പക്ഷേ നിങ്ങളൊരു ജപമാല ചൊല്ലി ജപമാല കഴുത്തിൽ ധരിച്ചാൽ അല്ലെങ്കിൽ ജപമാല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ സംരക്ഷണം വേറെയാണ് കേട്ടോ എന്ന് അവരോട് പറയും അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് യുവാക്കൾ ജപമാല ഇട്ടുകൊണ്ട് കാണുമ്പോൾ ഞാൻ അറിയാതെ ഈശോയ്ക്ക് നന്ദി പറയും കാരണം ഒരു ജ യുവാവ് ജപമാല ഇടണമെങ്കിൽ അവൻ പുറത്തിറങ്ങുമ്പോൾ അവനെ കളിയാക്കും ഒത്തിരി ചിലർ കളിയാക്കും അപ്പോൾ അവൻ്റെ കഴുത്തിൽ ഇത് കാണുമ്പോൾ ഓ മാതാവിനെ സ്നേഹിക്കുന്ന ഒരു മോനാണല്ലോ അത് എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ കാണും അതുപോലെ ഞാൻ പെൺകുട്ടികളോടും പറയും നിങ്ങളുടെ ആ മാലയുടെ കൂട്ടത്തിൽ ജപമാലയിടുക ഭയങ്കര സംരക്ഷണം കിട്ടും അതുപോലെ ജപമാല ചൊല്ല് എൻ്റെ ഹോസ്റ്റലിലായാലും ഡേ സ്കോളേഴ്സിലായാലും ജപമാല ചൊല്ലണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം അതിന് അല്ലെങ്കിൽ അമ്മയുടെ കൂടെ നടക്കണം എന്നുള്ള കാര്യം ഞാൻ പറയാം കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു കുട്ടിയുടെ അപ്പച്ചനും പെട്ടെന്ന് കിഡ്നിക്ക് ക്യാൻസർ ആണ് അപ്പം അവരുടെ വീട്ടിലൊന്ന് പോയി കാണാം എന്നോട് ഞങ്ങൾ പോയി അവിടെ ചെന്നപ്പോൾ അപ്പോൾ വീട്ടിൽ അന്തരീക്ഷം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി വിഷമം തോന്നി പക്ഷേ ആ ചേട്ടനോട് ഞാൻ പറഞ്ഞു ചേട്ടാ ഏതായാലും രോഗം വന്നു അസ്വസ്ഥതയല്ലേ നമുക്കൊന്ന് ധ്യാനിച്ചാലോ എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി അവരുടെ വീട്ടിൽ പറഞ്ഞു അവർ പോകാൻ എന്നുള്ള ഒരു സമ്മതം തന്നു അവരോട് പറഞ്ഞു തന്നാൽ നമുക്കൊരു കാര്യം വേഗം ധ്യാനത്തിൽ സെൻ്ററിൽ അച്ഛനെ വിളിച്ച് പറഞ്ഞു അച്ഛൻ ഇങ്ങനെ ഒരു ഫാമിലി വരുന്നുണ്ട് അച്ഛൻ്റെ കൈയ്യോടിഞ്ഞിരിക്കുക പ്ലാസ്റ്റർ ഇട്ടേക്കാണ് പ്രത്യേക കയർ വേണം ഒരു റൂം കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു വിട്ടോളാൻ പറഞ്ഞു ഏതായാലും ഭാര്യയും ഭർത്താവും കുറച്ച് നാളുകളായിട്ട് അകന്ന് നിൽക്കുമായിരുന്നു എങ്കിലും അവർ വളരെ സന്തോഷമായിട്ട് ധ്യാനം കൂടി വന്നു രോഗം കംപ്ലീറ്റ് മാറിയിട്ടില്ലെങ്കിലും അവരുടെ ജീവിതത്തിൽ മാതാവിൻ്റെ സാന്നിധ്യവും സാന്നിധ്യം അവർ അനുഭവിച്ചു ഇന്ന് എല്ലാവരും ചേർന്ന് ജപമാല ചൊല്ലുന്നുണ്ട് കുടുംബത്ത് അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് അപ്പോൾ ആ കുട്ടി വന്നിട്ട് പറഞ്ഞു സിസ്റ്റേ അപ്പച്ചനും അമ്മച്ചെ എന്നും പ്രാർത്ഥിക്കുന്നു അപ്പച്ചനായിപ്പോൾ എന്നും ജപമാലയ്ക്ക് നേതൃത്വം നൽകുന്നത് അപ്പോൾ എന്തായാലും ആ കുട്ടിയിൽ ഓട്ടോമാറ്റിക്കലി ജപമാല ഭക്തി ഇനി വേദി ഉറക്കപ്പെടും രോഗികളുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് കഴിയുന്ന ഒരു ജീവിതമാണ് സിസ്റ്ററിൻ്റേത് അപ്പോൾ ഒരു സന്യാസിനി എന്ന നിലയിൽ പ്രാർത്ഥന ഒരു രോഗിയിൽ എത്രത്തോളം മാറ്റം അങ്ങനെ വരുത്തിനെന്തെങ്കിലോ ഞാൻ ഓർക്കുന്നത് ഒരിക്കൽ ഞങ്ങളുടെ സി സി യു യൂണിറ്റിൽ ഒരു രോഗി കിടപ്പുണ്ടായിരുന്നു ആ രോഗി രാവിലെ മുതൽ അന്ത്യവരെ വോമിറ്റ് ചെയ്യുക എന്ത് കൊടുത്താലും ഛർദിക്കുക ഛർദിക്കുന്നത് വൈകിട്ടായപ്പോൾ ഒരു ആറു മണിയായപ്പോൾ കുട്ടികൾ വന്നിട്ട് പറഞ്ഞു സിസ്റ്ററെ സി സിയിൽ ഒരു പേഷ്യൻ്റ് കിടപ്പുണ്ട് ഒന്ന് വരുമോ പ്രാർത്ഥിക്കാൻ എന്ന് ചോദിച്ചു അപ്പോൾ ഞാനും കുട്ടികളും കൂടെ ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് രോഗിയുടെ അടുത്തേക്ക് നീങ്ങി രോഗിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിച്ചു പ്രാർത്ഥിച്ചോട്ടെ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു ഞാൻ കുരിശു വരച്ച് കുറച്ചുകൂടെ നേരം ഞങ്ങൾ ഒന്നിച്ചു നിന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു ഈ വെള്ളം കഴിച്ചോളാൻ പറഞ്ഞു വെള്ളം കുടിച്ചു പിന്നെ പേഷ്യൻ്റ് വോമിറ്റ് ചെയ്തിട്ടില്ല ഇപ്പോഴും പലപ്പോഴും ആ പേഷ്യൻ്റെ ഇവിടെ വരുമ്പോൾ ചോദിക്കും അന്നത്തെ സിസ്റ്റർ അവിടെ ഉണ്ടോ എന്ന് അപ്പോൾ അങ്ങനെ ആ രോഗിക്ക് അതൊരു വലിയൊരു അനുഭവമായിരുന്നു സൗഖ്യം കിട്ടിയ ഒരു അനുഭവമായിരുന്നു സിസ്റ്ററിന്റെ മാതാവിനോടുള്ള ഭക്തിയെക്കുറിച്ച് ഓർക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ബാച്ചിൽ തന്നെ അശ്വതി എന്ന് പറയുന്ന ഒരു കുഞ്ഞു കുട്ടിയുടെ അച്ഛൻ ഒരു വശം തളർന്നോളം ഹോസ്പിറ്റലിൽ കാരിത്താസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായായിരുന്നു ആ സമയത്ത് ഞങ്ങൾക്ക് ഏകദേശം എക്സാമിൻ്റെ ഒരു ടൈം ടൈമായിരുന്നു അതുകാരണം സിസ്റ്റർ ഞങ്ങളോട് മാത്രം പറഞ്ഞു അവളോട് പറഞ്ഞില്ല കാരണം അവൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തളർന്നു പോകും പിന്നെ എക്സാമോ നേഴ്സിങ്ങിൻ്റെ ലൈഫോ കൂടുതൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഓർത്തിട്ട് പിന്നെ പറയാതിരുന്നു പക്ഷേ ഞങ്ങളോട് പറഞ്ഞു നന്നായിട്ട് നിങ്ങൾ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം എക്സാമിനോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അശ്വതിയുടെ അച്ഛൻ്റെ കാര്യവും മാതാവിൻ്റെ കൈകളിൽ കൊടുക്കണം മാതാവിൻ്റെ കൈകളിൽ കൊടുത്തു കഴിഞ്ഞാൽ മാതാവ് ഒരിക്കലും നമ്മളെ കൈവിടില്ല അതിന് നിങ്ങൾക്ക് എത്രമാത്രം ഉദാഹരണങ്ങളുണ്ട് അപ്പം നിങ്ങളുടെ അശ്വതിൻ്റെ അച്ഛനെയും മാതാവ് കൈവിടില്ല മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറഞ്ഞു ഞങ്ങൾ അശ്വതിയോട് പറഞ്ഞില്ലെങ്കിലും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പ്രാർത്ഥനയിലും എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ മാതാവിൻ്റെ കൊന്തചൊല്ലി മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ ഫലം എന്ന് കുറച്ച് ദിവസവും അശ്വതിയുടെ അച്ഛൻ കാര്യത്താസം ഐസ്യൂലിൽ കിടന്നു അതിനുശേഷം ഞങ്ങളുടെ എക്സാമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അശ്വതിയുടെ അടുത്ത് സിസ്റ്റർ ഇങ്ങനെ പറയുകയും പിന്നെ ഞങ്ങൾ അശ്വതിനെ വീട്ടിലേക്ക് വിടുകയും ചെയ്തു ഞങ്ങളോട് കുറച്ച് ദിവസത്തെ ഫോണിന് ശേഷം സിസ്റ്റർ പറഞ്ഞു ഐശ്വരിൽ നിന്ന് പുറത്തു കിടത്തി അച്ഛൻ സുഖം പ്രാപിച്ചു വരികയാണ് അങ്ങനെ ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷം അശ്വതിയുടെ അച്ഛൻ പൂർണ്ണ സുഖം പ്രാപിച്ച് പിന്നെ അടുത്ത് ഞങ്ങൾക്ക് വിസിറ്റിംഗ് ഡേക്ക് കാണാനായിട്ട് വരുന്ന ദിവസമുണ്ട് അവിടെ അശ്വതിയുടെ അച്ഛനും അമ്മയും കൂടി ഞങ്ങളെ കാണാനായിട്ട് വന്നായിരുന്നു അശ്വതിന് അപ്പോൾ സിസ്റ്ററിനെ ഒരുപാട് നന്ദി ഉറയുകയൊക്കെ ചെയ്തായിരുന്നു കാരണം സിസ്റ്ററിൻ്റെ പ്രാർത്ഥനയുടെ ഈ മാതാവിനോടുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഇത്രയും പെട്ടെന്ന് സുഖപ്പെടാനായിട്ട് സാധിച്ചതും എന്റെ ഈ പൂർണ്ണ ആരോഗ്യസ്ഥിതിയിലേക്ക് വന്നതെന്നും അച്ഛൻ ഞങ്ങളോട് സാക്ഷ്യം പറയുകയും ചെയ്യേണ്ട മാതാവിനോടുള്ള അതിരറ്റ ഭക്തിയാണ് സിസ്റ്റർ പ്രഭാ ഗ്രേസിനെ വ്യത്യസ്തയാക്കുന്നത് വിദ്യാർത്ഥികളെ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ വളർത്താനായി നഴ്സിംഗ് കോളേജിൽ ജപമാല പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുക പതിവായിരുന്നു ഒപ്പം വ്യക്തിപരമായ പ്രാർത്ഥനയിൽ വിദ്യാർത്ഥികൾക്കു വേണ്ടി മധ്യസ്ഥം അപേക്ഷിക്കാൻ പ്രത്യേകം സമയം കണ്ടെത്തിയിരുന്നു സിസ്റ്റർ പ്രഭാ ഗ്രേസിന്റെ മാതൃകാപരമായ ജീവിതത്തിൽ ആകൃഷ്ടരായി മൂന്ന് നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് പഠനശേഷം സന്യാസ ജീവിത വഴി തിരഞ്ഞെടുത്തത് ഞാൻ കാർമൽ നഴ്സിംഗ് സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിനിയാണ് ഞാൻ ഒരു സിസ്റ്ററായിട്ടല്ല കാർമലിലേക്ക് കടന്നു വന്നത് ഞാൻ സാധാ മറ്റു കുട്ടികളെ പോലെ നേഴ്സിംഗ് പഠിക്കുവാനായി കാർമലിലേക്ക് വന്നു എൻ്റെ വീട്ടിൽ എനിക്ക് പപ്പയും മമ്മിയും രണ്ട് അഞ്ചത്തിമാരുമാണുള്ളത് കാർമലിലേക്ക് കടന്നു വന്നപ്പോൾ അവിടുത്തെ സിസ്റ്റേഴ്സിൻ്റെ പ്രാർത്ഥനാ ജീവിതവും മാതൃകാപരമായ പെരുമാറ്റവും എല്ലാം എന്നെ സന്യാസ സന്യാസവിളി സ്വീകരിക്കാൻ പ്രചോദിപ്പിച്ചു പ്രത്യേകിച്ച് ഞങ്ങളുടെ ട്യൂട്ടറായിരുന്ന സിസ്റ്റർ പ്രഭ സിസ്റ്ററിൻ്റെ ഭജന വായനയും ജപമാല പ്രാർത്ഥനയും എല്ലാം എന്നെ ഒത്തിരിയേറെ ആകർഷിച്ചിട്ടുണ്ട് എൻ്റെ ദൈവവിളി തിരിച്ചറിയുവാനും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ വളർന്നു വരുവാനും സിസ്റ്റർ എന്നെ ഒത്തിരിയേറെ സഹായിച്ചു പരിശുദ്ധ അമ്മയോടുള്ള സിസ്റ്ററിൻ്റെ സ്നേഹവും ഭക്തിയും എല്ലാം ഞങ്ങളെ ഒത്തിരിയേറെ പ്രചോദിപ്പിച്ചിട്ടുണ്ട് അതുതന്നെയാണ് ഈ സന്യാസം വിളി സ്വീകരിച്ച് സി എം സിയിലേക്ക് കടന്നു വരുവാൻ എനിക്ക് ഏറെ ശക്തിയും പ്രചോദനവുമായത് സിസ്റ്ററുടെ അപ്പച്ചനുമായിട്ടുള്ള ഒരു ആത്മബന്ധം അത് മറ്റു മക്കളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു കൂടുതലായിരുന്നു അപ്പച്ചനും മകളുമായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയായിരുന്നു അപ്പച്ചനോട് എനിക്ക് ഒരു നല്ല ആത്മബന്ധമായിരുന്നു കാരണം ഞങ്ങളുടെ വീട്ടിൽ ആറ് മക്കളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആറ് മക്കളിൽ അഞ്ചു പേരും അമ്മയുടെ വീട്ടിലാണ് ജനിച്ചത് ഞാൻ മാത്രമേ എൻ്റെ വീട്ടിൽ ജനിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ പലരും എന്നോട് പറയാനുണ്ട് അപ്പൻ്റെ മോളല്ലേ അവരൊക്കെ അമ്മയുടെ മക്കളും അങ്ങനെയുള്ള രീതിയിൽ ഞങ്ങളുടെ വീട്ടിൽ സംസാരം ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ അപ്പച്ചനോ എന്തെങ്കിലും വന്നാൽ എനിക്കത് സഹിക്കാൻ പറ്റുകയല്ല പക്ഷെ ഞാൻ ഓർക്കുന്നത് എൻ്റെ മാതാവ് എന്നെ ഒരുക്കി കാരണം ഞാൻ ബാംഗ്ലൂരിൽ നഴ്സിംഗ് പഠിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിൽ ഞാൻ രണ്ട് മൂന്ന് സ്വപ്നം കണ്ടു അടുത്തടുത്ത ദിവസങ്ങളിൽ ആദ്യം ഞാൻ കണ്ടത് അപ്പനെ ആയിട്ട് എന്നെ അറിയിക്കുന്നു രണ്ടാമത് ഞാൻ കണ്ട സ്വപ്നം അപ്പനെ ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഞാൻ ആശുപത്രി പോയി നിൽക്കുന്നു മൂന്നാമത് കണ്ട സ്വപ്നം അപ്പനെ ആശുപത്രി ആക്സിഡൻ്റായിട്ട് മരിച്ചു ഞാൻ ഇവിടുന്ന് വേഗം പോകുന്നതായിട്ട് ഞാൻ കണ്ടു അപ്പം ഒരു ഞായറാഴ്ച ഞാൻ ഇത് എന്തോ എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് എന്തോ ഒരു അസ്വസ്ഥത എനിക്കിന്ന് പോകണം വീട്ടിൽ എന്നുള്ള രീതിയിൽ പക്ഷേ അങ്ങനെയൊന്നും പഠിക്കുന്നോടത്തൊന്നും പോകാൻ നടക്കില്ല എങ്കിലും ഞാൻ രാവിലെ എഴുന്നേറ്റ് അലക്കാനുള്ളത് അലക്കി വസ്ത്രങ്ങൾ തേക്കാനുള്ളത് തേച്ചു എല്ലാം റൂം അടിച്ച് ക്ലീൻ ചെയ്തു എല്ലാം ചെയ്തിട്ട് ഞാൻ പള്ളിയിൽ പോയി പള്ളിയിൽ പോയി തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ഓരോ ഫോൺ അടിക്കുമ്പോഴും ഞാൻ പറയും അതെനിക്കാ അതെനിക്കാണ് അപ്പം എൻ്റെ കൂടെ രണ്ട് പേര് പഠിക്കുന്നുണ്ട് കുറച്ചൊക്കെ നേരം അവർ ടോളറേറ്റ് ചെയ്തു അത് കഴിഞ്ഞ് പറഞ്ഞു ഇനി ഫോൺ ഫോണടിച്ചിട്ട് പറമ്പത് പറഞ്ഞാൽ എന്തെങ്കിലും കിട്ടും കേട്ടോ എന്ന് പറഞ്ഞു എന്നാലും ഫോൺ വരുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി പഠനം നിർത്തും ശ്രദ്ധിക്കും അങ്ങനെ ഒരു മൂന്ന് മൂന്നരയായി ഒരു ഫോണടിച്ചു അപ്പോൾ ഞങ്ങളുടെ അവിടെ താമസിക്കുന്ന ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു അപ്പോൾ സിസ്റ്ററ് ഫോണെടുത്തോളാം നിങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് സിസ്റ്റർ ഫോൺ എടുക്കാൻ പോയി സിസ്റ്റർ ഫോൺ എടുക്കാൻ പോയിട്ട് സിസ്റ്ററിനെ കാണുന്നില്ല അഞ്ച് മിനിറ്റ് കഴിഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അതെനിക്കുള്ളത് തന്നെയാണ് വരാത്തതാണെന്ന് പറഞ്ഞു പ്രഭ എന്തെങ്ങനെ പറയണേന്ന് ചോദിച്ചു എന്നെ ഇവരെ കൂടെ പഠിക്കുന്നവർ ഒരല്പം ശകാരമെന്ന രീതിയിൽ പറഞ്ഞു ആ നോക്കാലോ നമുക്ക് എന്തായാലും എനിക്കിന്ന് ഫോൺ വരും ഞാൻ പറഞ്ഞു എന്തായാലും ഈ സിസ്റ്റർ വരുന്നത് കരഞ്ഞുകൊണ്ട് അവരെന്നെ ചോദിച്ചാൽ എന്ത് പറ്റി എന്ത് പറ്റി എന്നും പറഞ്ഞു ഞാൻ സിസ്റ്ററിൻ്റെ അടുത്തേക്ക് ചെന്നു ഞാനടുത്ത് ചെന്നപ്പോൾ സിസ്റ്ററിനെ ഒട്ടും ടോളറേറ്റ് ചെയ്യുമ്പോൾ സിസ്റ്ററെ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു എന്താ പറ്റിയത് എൻ്റെ അപ്പച്ചനാണോ പറ്റിയത് പറ സിസ്റ്ററെ എന്ന് പറഞ്ഞ് ഞാൻ സിസ്റ്ററെ നിർബന്ധിച്ചു അതെൻ്റെ പ്രഭ ഇങ്ങനെ ചോദിക്കണേ ഞാൻ മന പറ എനിക്ക് മനസ്സിലായി എൻ്റെ അപ്പച്ചനെ തന്നെയല്ലേ അപ്പോൾ സിസ്റ്റർ പറഞ്ഞു അപ്പച്ചന് ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു ഞാൻ ചോ എനിക്ക് ഒന്നറിഞ്ഞാൽ മതി മരിച്ചോ ഇല്ലയോ മരിച്ചെങ്കിൽ എന്നോട് പറയണം ഇല്ലെങ്കിൽ അപ്പോൾ കുഴപ്പമില്ലാന്നു മരിച്ചിട്ടില്ല ആശുപത്രിയിലാണെന്ന് അപ്പോൾ തന്നെ മറ്റേ രണ്ട് മൂന്ന് സിസ്റ്റേഴ്സ് ഞങ്ങൾ അവിടെ ഉണ്ട് അവർ വേഗം പോയി ടിക്കറ്റ് ബുക്ക് ചെയ്തു നാലുമണി ആയപ്പോഴേക്കും ഞാൻ വീട്ടിലേക്ക് പോന്നു എനിക്ക് തോന്നുക മാതാവ് എന്നെ ഒരുക്കിയതാണ് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ന്യൂസ് കിട്ടിയാൽ ഞാൻ തളർന്നു പോകും പക്ഷേ അതിലൂടെ മാതാവ് എന്നെ ഒരുക്കി നീ മരിച്ചിട്ടായാലും അതൊരു ഡിസംബർ മാസം തന്നെ ഡിസംബർ പതിനേഴിന് അപ്പിച്ച മരിക്കുന്നത് മരിച്ചിട്ട് ഞാൻ പത്തൊമ്പതാം തീയതി തിരിച്ച് ബാംഗ്ലൂർക്ക് പോയി ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ തുടങ്ങി എല്ലാവരും പുൽക്കൂട് കാണാൻ പോകുന്ന ഒരു പരിപാടി ബാംഗ്ലൂരുണ്ട് ഞാൻ പോയില്ല ഞാൻ അവിടെ ചാപ്പലിൽ കയറിന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കുറേ നേരം ഞാൻ പ്രാർത്ഥിച്ചു ആരുമില്ല പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പതുക്കെ ഒന്ന് മയങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ കേൾക്കുവാണ് നീ എന്തിനാ കരയുന്നേ നിനക്ക് ഇപ്പോൾ സ്വർഗത്തിൽ രണ്ടപ്പനില്ലേ പിന്നെ എന്തിനാ നീ കരയുന്നത് ഞാൻ വേഗം കണ്ണു തുറന്നു ആരുമില്ല അപ്പം എൻ്റെ മനസ്സ് പക്ഷേ അതിൽ പിന്നെ അപ്പം മരിച്ചിട്ട് ഞാൻ ഇതുവരെ കരഞ്ഞിട്ടില്ല അതെന്നെ ആശ്വസിപ്പിച്ച ഒരു അനുഭവമായിരുന്നു അങ്ങനെ അപ്പനോടുള്ള ഒരു ബന്ധം ഇപ്പോഴും ഉണ്ട് അത് കഴിഞ്ഞ് ഞാൻ പഠിച്ചു വന്നു എം എസ് സി കഴിഞ്ഞ് വന്ന് ഞാൻ പ്രിൻസിപ്പിളായി ജോലി ചെയ്യുവാണ് സ്കൂൾ ഓഫ് നേഴ്സിങ്ങിനെ ഞാൻ എനിക്കൊരു പെട്ടെന്നൊരു കോഴ്സിന് പോകേണ്ടി വന്നു എൻ്റെ ജൂബിലിയുടെ പോയപ്പോൾ അവിടെ നാൽപ്പത് ദിവസത്തേക്കാണ് ഞാൻ പോകുന്നത് ഞാൻ എനിക്ക് ഒരു ടെൻഷനുണ്ട് ഇത്രയും ജോലി ഏൽപ്പിച്ചിട്ട് നമ്മൾ നാൽപ്പത് ദിവസം അവിടെ നിന്ന് മാറി നിൽക്കാമെന്ന് ഞാൻ ചെന്ന് കോഴ്സ് കോതമംഗലത്ത് ഒരു കോൺവെൻ്റിലായിരുന്നു അവിടെ ചെന്ന് ഒരു ഉച്ചയ്ക്ക് ഒരിത്തിരി സമയം കിട്ടി ഞാൻ വേഗം ഒന്ന് പോയി കിടന്ന് അവിടുത്തെ ഒന്ന് പോയി കിടന്നു ഞാൻ ഉറങ്ങുമ്പോൾ കാണുന്നത് അപ്പച്ചൻ നേഴ്സിംഗ് സ്കൂളിൻ്റെ മാർക്ക് വന്ന് നിൽക്കുക എന്ന് ചോദിച്ചിന്തു ഇവിടെ എന്ന് ചോദിച്ചു വരണം നീ പോയില്ലേ അത് കാരണം കൊണ്ട് ഇവിടെ നോക്കി കാര്യങ്ങൾ നോക്കി നടത്തണ്ടേ അത് കാരണം ഞാൻ വന്ന് നിൽക്കണ്ടാന്ന് ഒരു സന്തോഷം എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഞാൻ എൻ്റെ ജോലി പോലും അപ്പന് ഏറ്റു വന്ന് ചെയ്യുന്ന പോലെ നാൽപ്പത് ദിവസം ഒരു കുഴപ്പമില്ലാതെ കോളേജ് സ്കൂൾ പോയി ഒരു കുഴപ്പമുണ്ടായില്ല അപ്പോൾ ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ അപ്പൻ ഇങ്ങനെയുള്ള ഇടപെടലുകൾ നടത്തുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട് നാല് ആൺമക്കളും രണ്ട് പെൺമക്കളുമുള്ള കുടുംബം ആകെയുള്ള രണ്ട് പെൺമക്കളിൽ മുതിർന്നവൾ സന്യാസ ജീവിതം തിരഞ്ഞെടുത്തതിനു പുറമേ ഇളയ മകളും അതേ വഴി തിരഞ്ഞെടുത്തത് മാതാപിതാക്കളെ ഏറെ പ്രതിസന്ധിയിലാക്കി തൻ്റെ ആറു മക്കളിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന മകൾ സന്യാസം സ്വീകരിക്കുന്നതോടെ തനിക്ക് നഷ്ടപ്പെടുമോ എന്ന ചിന്ത സിസ്റ്ററിന്റെ പിതാവിനെ ഏറെ വേദനിപ്പിച്ചിരുന്നു ഞാൻ പറഞ്ഞു പോകേണ്ടെന്ന് മൂത്തവൾ പോയേ അപ്പം നീ പോണ്ട രണ്ടാളും കൂടി പോണ്ടെന്ന് പറഞ്ഞു രണ്ട് പെൺകുട്ടിയുള്ളൂ നാലാണ് അപ്പം സമ്മതിച്ചില്ല അപ്പം കൊള്ളാൻ പറഞ്ഞു ഇവിള ചെറുപ്പത്തിൽ വർത്തമാനം പറഞ്ഞിരുന്നില്ല അപ്പം മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഇവിടെ പിന്നെ നല്ലോണം വർത്തമാനം പറഞ്ഞു അപ്പം മാതാവിനെ ഏൽപ്പിച്ചു അപ്പ അച്ഛന് വലിയ കാര്യമായിരുന്നു മോളെ വലിയ ഇഷ്ടമായിരുന്നു അതും പോന്നൊക്കെ പറഞ്ഞതാ അവൾക്ക് പോണന്ന് നിർമ്മ പറഞ്ഞ് പോക്കളാണ എന്നെ ഇട്ടിട്ട് അവള് പോയിന്ന് പറഞ്ഞു അപ്പൊ അവള് പറയും അപ്പൊ വേറെ മക്കളോ മക്കളയേ പിന്നെന്താ ഞാൻ പോയി എന്താ കൊഴപ്പൊന്നു ഈ കാർമൽ സ്കൂളിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ കാർമിൽ കോളേജ് ഓഫ് നഴ്സിംഗിലെ ലെ ഇനി സിസ്റ്റർ പുതിയ പ്രതീക്ഷകൾ എന്തൊക്കെയാ എൻ്റെ ഒരു വലിയ പ്രതീക്ഷ അവിടെ പഠിക്കുന്ന ഓരോ കുട്ടിയും മാതാവിനെ അറിഞ്ഞു വേണം പോകാൻ ഈശോയെ അറിഞ്ഞു വേണം പോകാൻ അതിനുള്ള തരത്തിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ ഈ വർഷം അക്കാഡമിക് ഇയർ ഇയർ ഉദ്ഘാടനം ചെയ്തു വിശുദ്ധ കൂടിയാണ് ഉദ്ഘാടനം ചെയ്തത് വേറെ ഒരു ഉദ്ഘാടനം ഉണ്ടായില്ല വിശുദ്ധ കൂടിയാണ് അവിടെ എല്ലാവരും ഒന്ന് ചേർന്ന് ബലിയർപ്പിച്ചു അതിനെ തുടർന്ന് കോളേജിൻ്റെ കാര്യങ്ങൾ കുട്ടികൾക്ക് പകർന്നു കൊടുത്തു അപ്പോലെ സമയം കിട്ടുമ്പോൾ കുട്ടികളോട് ഉണ്ണീശയുടെ നൊവേന എല്ലാം പറയും ഉണ്ണീശയുടെ നൊവേന അവർ ചെല്ലും പോയി ഓരോ ബാച്ചുകാർ കുറച്ചു നേരം സ്തുതിക്കും ജമാല ചൊല്ലും അങ്ങനെയാണ് കുട്ടികളിലേക്ക് പോകുന്നത് കാർമൽ കോളേജിൻ്റെ പ്രിൻസിപ്പൽ സിസ്റ്റർ ഗ്രേസ് എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങളുടെ അശോകപുരത്ത് എല്ലാ ആളുകൾക്കും പ്രത്യേകിച്ച് കാർമൽ ഹോസ്പിറ്റലിൻ്റെ ബാക്കിലുള്ള കുറച്ച് കോളനികളിൽ സിസ്റ്റർ വളരെയധികം പങ്കുവഹിച്ചിട്ടുണ്ട് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ട വിദ്യാഭ്യാസമായിട്ടുള്ള കുറേ കാര്യങ്ങളും അതുപോലെ തന്നെ അവർക്ക് വേണ്ട ആത്മീയമായിട്ടുള്ള ഉപദേശങ്ങൾ അതുപോലെ തന്നെ അവരിൽ കാണുന്ന ഓരോ കുട്ടികളിലും കാണുന്ന കുറവുകൾ കണ്ടെത്തി സിസ്റ്റർ അത് തിരുത്താനും നല്ല രീതിയിൽ അത് മുന്നോട്ടേക്ക് അവരെ ആത്മീയമായിട്ടും പ്രാർത്ഥനയോടെ അതുപോലെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് സിസ്റ്റ് സൃഷ്ടിക്കൊണ്ടിരുന്നുണ്ട് അതുപോലെ തന്നെ കാർമൽ കോളേജ് ആലുവയിൽ തന്നെ നാലാമേല് ഹൃദയഭാഗത്താണ് കാർമൽ കോളേജ് നാലാമയിലിൽ തന്നെ ഒത്തിരി ആളുകൾ തെങ്ങിപ്പാർക്കുന്ന ഈ ഹൃദയഭാഗത്ത് കോളേജ് വന്നപ്പോൾ ഇവിടുത്തെ ആളുകളും അതുപോലെ തന്നെ തൊട്ടരികത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും രണ്ട് കൈനീട്ടിയാണ് ഈ കോളേജിനെ സ്വാഗതം ചെയ്തത് ഈ കോളേജിൽ പഠിക്കുന്ന ഓരോ കുട്ടികളും ആത്മീയമായിട്ടാണ് ഇവിടെ വളരുന്നത് അതുപോലെ തന്നെ അവർ പഠനത്തിൽ അപ്പുറം സിസ്റ്റിൻ്റെ പ്രാർത്ഥനയും കൊണ്ടാണ് ഈ കോളേജും ഇവിടുത്തെ വിദ്യാർത്ഥിനികളും ഈ ചുറ്റപാടുത്തുള്ള ഓരോ ആളുകളും വളരുന്നത് എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് എല്ലാ കൊല്ലം ജൂൺ മാസം സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി കാർമൽ കോളേജിൻ്റെയും കാർമൽ ഹോസ്പിറ്റലിൻ്റെയും സഹകരണത്തോടെ അഞ്ഞൂറോളം കുട്ടികൾക്ക് പഠനോപകരണ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പത്ത് തൊട്ട് രണ്ടായിരത്തി പതിനാറ് വരെ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനിയും നല്ല രീതിയിൽ തന്നെ ഈ കോളേജിൻ്റെയും ഹോസ്പിറ്റലിൻ്റെയും നല്ല രീതിയിൽ പ്രവർത്തനമാണ് ഇനി മുന്നോട്ടേക്ക് വരുന്നത് അതുപോലെ തന്നെ ഓരോ കുട്ടികൾക്കും നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് വിതരണം കാർമൽ ഹോസ്പിറ്റലും കാർമൽ കോളേജും നല്ല രീതിയിൽ ചെയ്ത് മുന്നോട്ടേക്ക് വരികയാണ് അതുപോലെ ഓരോ വീടുകളിൽ കിടപ്പ് രോഗികളെ സിസ്റ്റർ ചെന്ന് കാണുകയും അവരെ അവരിൽ നല്ല രീതിയിൽ അവർ വേദനിക്കുന്ന അവർ വേദനിച്ച് നിൽക്കുന്ന സമയങ്ങളിൽ അവരെ അടുത്ത് ചെല്ലുകയും നല്ല രീതിയിൽ അവരെ തലോടി അവരുടെ ഓരോ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും കണ്ടെത്തിയാണ് സിസ്റ്റർ അവരെ ആരോഗ്യ പരമായിട്ട് നല്ല രീതിയിൽ സിസ്റ്റർ പ്രഭ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സിസ്റ്റർ പ്രഭയുടെ കൂടെ തന്നെ കാർമൽ സിസ്റ്റേഴ്സും വളരെയധികമായിട്ട് സഹകരിച്ച് സിസ്റ്റർ പ്രവർത്തിക്കുന്നത് തന്നെ നഴ്സിംഗ് മേഖലയിലും മാതൃഭക്തിയിലും സിസ്റ്ററുടെ മനസ്സിലുള്ള ഒരു സ്വപ്നം ഇനി എന്തൊക്കെയാണ് കോളേജിനെ കുറിച്ചുള്ള ഒരു സ്വപ്നം അവിടെ നിന്ന് പഠിച്ചു പോകുന്ന ഓരോ വിദ്യാർത്ഥിനിയും ഒന്നുകിൽ നല്ലൊരു സമർപ്പിത അല്ലെങ്കിൽ നല്ലൊരു കുടുംബിനി അതാണ് എൻ്റെ സ്വപ്നം അപ്പോൾ ഞങ്ങളുടെ സഭയുടെ ലക്ഷ്യം തന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വിശുദ്ധീകരണമാണ് അപ്പോൾ എൻ്റെ കയ്യിലേക്ക് വരുന്ന ഓരോ കുട്ടിയും വിശുദ്ധീകരിക്കപ്പെട്ട് നല്ലൊരു ജീവിതത്തിലേക്ക് എത്തിച്ചേരണം എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ അവരോട് ഞാൻ പറയാറുണ്ട് നിങ്ങൾ പുറത്തു പോയി സമ്പാദിക്കണം വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നിങ്ങൾ പോകുന്നിടത്ത് നിങ്ങളുടെ കൂടെ ഈശോയും മാതാവിനേയും നിങ്ങൾ കൂട്ടിക്കൊണ്ട് പോകണം അങ്ങനെയുള്ളൊരു ബോധ്യം അവർക്ക് കൊടുക്കണം അങ്ങനെ ഇനി വരുന്ന കുടുംബങ്ങളിൽ മാതാവ് ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അവരുടെ കൂടെ നടക്കുന്ന വ്യക്തിയായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വളരുന്ന കുട്ടികളെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ സമർപ്പിത ജീവിതത്തിലേക്ക് ഒത്തിരി കുട്ടികൾ കടന്നു വരണം ആ ഒരു ലക്ഷ്യം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ഞാൻ അവരോട് ഇടപെടുമ്പോഴായാലും പലപ്പോഴും ഞാൻ പറയാറുണ്ട് ആരെ എൻ്റെ കൂടെ പോരുന്നേ എന്ന് ഞാൻ ചോദിക്കാറുണ്ട് കാരണം സമർപ്പിത ജീവിതം കർമ്മലയിലെ ജീവിതം അതിൻ്റെ സുഖം അനുഭവിക്കുന്നവർക്കേ വിളിക്കാൻ പറ്റുള്ളൂ ഞാനിന്ന് എല്ലാ സുഖവും വേൾഡിലെ സുഖമല്ല ഞാൻ ഉദ്ദേശിക്കുക ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് അമ്മയിലൂടെയാണ് അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ആതുര ശുശ്രൂഷാരംഗത്ത് ദൈവവിശ്വാസവും മാനുഷിക പരിഗണനയും ഒക്കെയുള്ള വ്യക്തികളെ വാര്ത്തെടുക്കുന്നതിൽ വളരെ വലിയൊരു പങ്ക് വഹിക്കുന്ന വ്യക്തിയാണ് സിസ്റ്റർ തുടർന്നും മാതൃഭക്തിയിലും മറ്റും കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നതിലും പരിപോഷിപ്പിക്കുന്നതിലും സിസ്റ്റർക്ക് വിജയാശംസകൾ നേരുകയാണ് ഇത്രയും സമയം ശാലോം പ്രേക്ഷകർക്ക് വേണ്ടി ചിലവഴിച്ചതിന് നന്ദി അറിയിക്കുന്നു